അപ്പകേസ് എല്ലാം മോശം ആർക്ക് നമ്മളെ പുതിയ ഇവിടെ സ്വാധീനം കിട്ടിലും പോലത്തെ ഒരു സോ ഫോ സ്കൂട്ടർ അങ്ങനെ കാണാൻ വേണ്ടി പോകുന്നത് ഇന്നലെ കേസ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക പണ്ടിയാൽ സ്നൈപ്പർ യൂസ് ചെയ്ത് കണ്ടു കാണും പക്ഷേ കേസ് ഇന്നത്തെ ഈ ഒരു മാപ്പിനകത്ത് സ്നൈപ്പർ ടപ്പേ ടപ്പെ ടപ്പേ ടപ്പ് ഒരു കാണിക്കുന്നത് കിടക്കുമ്പോഴത്തൊരു സംഭവം ഉണ്ട് ഓക്കെ സത്യം കണ്ടപ്പോൾ തന്നെ കിളിയും കിളിക്കിടും പാരിപ്പം എന്നാലും നമുക്ക് കാണാം അതിനുപകാശ് ഞാൻ ഇറങ്ങിയിരിക്കുന്ന പുതിയ മാപ്പിനകത്ത് കിടപ്പും പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു സ്ഥലത്താണ് മിക്കവാറും ആൾക്കാർ ഇറങ്ങുന്നത് ഓക്കെ എന്നാൽ കേസ് ഇറങ്ങിയ വളരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് സ്ഥലത്ത് നമുക്ക് സ്നൈപ്പർ ഇണ്ടായിരുന്നു ആദ്യം ഒരു ഗണ്ടിട്ടുണ്ടെന്ന് കിട്ടിയതാണ് ഓക്കെ ലോഗി നോക്കുമ്പോഴത്തേക്കും ഒരു ആനക്കുട്ടിയാണ് നൈസ് ഉണ്ടാകുന്നത് അവിടെ ഒളിച്ചത് പോയിട്ടുണ്ട് നൈസ് ാണ് സ്കോപ്പ് ചെയ്തിട്ട് അവർ ഇറക്കത്തിറങ്ങുന്ന ഒരു കുറപ്പാണ് നൈസർ അടിച്ചു ഒരു കിട്ടുക്കം പോലത്തെ പക്ഷേ ആനക്കുട്ടി ആയിരുന്നില്ല പുതിയ മറ്റേ കുക്കിംഗ് വണ്ടി ഉണ്ടായിരുന്നില്ല ബി ടി എസിന്റെ അവര് പണ്ടിലായിരുന്നു ഓക്കെ അതിനുശേഷം നോക്കുമ്പോൾ വേറെ ഏതോ ഒരുത്തൻ ആരെയും അടിച്ചു കൊടുക്കുന്നു അവർ കിട്ടുക്കം എന്റെ മോനെ വേറെ ലെവലൊക്കെ ഒന്നും പറയാനില്ല അതിനുശേഷം കേസ് ഒരു സംഭവം നടക്കും ഓക്കെ ഏതോ ഒരുത്തൻ ആരും കാണാതെ ഒളിച്ചു നിൽക്കാൻ വേണ്ടി വന്നതാണ് കാര്യം നോക്കുകയാണല്ലോ പുതിയൊരു സ്ഥലമാണ് ഒരു സ്ഥലം പോലും മരയ്ക്കറിയത്തിണ്ടായിരുന്നില്ല സാറീതെന്ന് അവളെ ആൾക്കാരൊക്കെ തമ്മിലടിച്ച് തീരുട്ട് വിചാരിച്ച് എന്താണ് ഒളിച്ച് പോയി വേണ്ടി പോയി ഒരുത്തിനു അവരെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മാസം കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ ലെവലായിരുന്നു ഇപ്പോൾ തന്നെ കുറെ കില്ലിങ്ങനെ നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ ഓക്കെ വൺ ബൈ വൺ ആയിട്ട് കില്ലൊക്കെ കിട്ടുമ്പോ വിചാരിച്ച് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കില്ല് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ അത്രയും സന്തോഷം വിചാരിച്ചു ഓക്കെ പക്ഷേ കേ സംഭവിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നോക്ക് നോക്കെടുക്കും വെല്ലംമാരും കില്ലടുത്ത് പോകും ഇതാണ് സംഭവം നടക്കാൻ വേണ്ടി പോകുന്നത് എന്തോ ദൈവത്തിന് ഒരു കില്ല് കിട്ടി അതിനുശേഷം വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു എൻട്രൻസിന് അവിടെ അതായത് രണ്ടാം നിലയുടെ എൻട്രൻസിന് അവിടെ ഒരുത്തരം ഒളിച്ച് നോക്കുവായിരുന്നു ഒന്ന് നോക്കിയാൽ കൊച്ചി ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കയറി കഴിഞ്ഞാൽ അടിച്ചാലോ ഒന്നും ഉണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല കയറി ഒറ്റ അടി നൈസർ മാഗ് വെച്ച് കുത്തിപ്പിടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി അത്യാവശ്യം ലൂട്ടുകാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മാസ് കഴിച്ചിട്ടുണ്ടായിരുന്നു എസ് എം ജി അമ്മ കിടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ കേസ് ആ ഒരു മാഗ് മാറ്റിയിട്ട് വെറുതെ എന്തിനാണ് എസ് എം ജിയിലേക്ക് മാറുന്ന വിചാരിച്ച് നൈസർ എന്താണ് ആ ഒരു മാഗ് തന്നെ വെച്ചിട്ട് എ കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കേസ് എ കെ എടുത്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു അത് നിങ്ങൾക്ക് കാണി കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പത്തെ എ കെ എന്തോ എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ അപ്ഡേറ്റിന് മുമ്പൊക്കെയാണ് വേറെ ലെവലായിരുന്നു അപ്ഡേറ്റിന് ശേഷം എ കെ ഭയങ്കര ചാത്തനായി സോ ഗസ് എ കെ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് വേണമെങ്കിലുമൊക്കെ അത്രയും സന്തോഷം അതിനുശേഷം ഞാൻ താഴെ നോക്കുന്ന സമയത്ത് ഒരു കയറി പെട്ടെന്ന് വന്നു നൈന കുറെ നേരം വെയിറ്റ് ചെയ്തായിരുന്നു അവന് വേണ്ടി പക്ഷേ സാ കയറി വരെ കുറച്ച് ലേറ്റ് ആയെങ്കിലും അവനെ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റാക്കി മാസ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ അടിക്കുന്ന സമയത്ത് ലോഗ് ചെയ്ത് വേറെ അടിക്കുന്നുണ്ടായിരുന്നു അവനെ വരുന്നവരെ തന്നെ അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ച കാര്യം ഉണ്ടായിരുന്നു ഇനി മുപ്പത്തെ മാച്ചിലൊക്കെ മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ ഞാൻ മാസ്ക് കാണിക്കാമെന്ന് നെയ്തന്നാണ് കുറെ പേര് അടിക്കാൻ വേണ്ടി പോകും അവർ ഒത്തിരിയെങ്കിലും കില്ലെടുക്കും പക്ഷെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി ഞാൻ ചത്തുവീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് യൂസ് ചെയ്ത് ആ സമയം കൊണ്ട് അവൻ ഗ്രനേഡ് വാരി നല്ല രീതിക്ക് ലൈഫുകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവർ അത് തരുന്ന പണിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ജീവനും കൊണ്ട് ഓടാർക്ക് വേണ്ടി വെയിറ്റ് എടുത്ത് വെറുതെ ലൈഫിൽ ചുമ്മാ നിക്കട്ടെന്ന് വിചാരിച്ച് ജീവനും കൊണ്ട് ഓടാൻ ഞാൻ ഈ ഒരു സമയത്ത് വിചാരിക്കുന്നത് അവൻ കയറിയും വരുന്നില്ല ഞാൻ കുറെ നേരത്തെ ഇവിടെ വെയിറ്റും ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ ടീംമേറ്റും കൂടെ വരുന്നു എനിക്ക് തോന്നിയ ഒന്നും നോക്കിയില്ല ടയർ എടുത്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ ഒരു സമയത്ത് ഒരു കാര്യം വന്നേരം അതായത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരും പ്ലീസ് ഒന്ന് ലൈക്ക് നമ്മുടെ ഈ ഒരു ചാനലിനത്തെ വീഡിയോസ് ഡെയിലി കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്ര സന്തോഷം ഒക്കെ അതുമാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിടിലും പോലത്തെ റഡീകോഡുകാരൊക്കെ കിട്ടുന്നതായിരിക്കും അത് കൂടെ ക്ലെയിം ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇന്നലെ കെട്ടിയ ആൾക്കാരെ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് റിഡീം കോഡ് കിട്ടിയ ആളാണെങ്കിൽ ജസ്റ്റ് നെയ്തെന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര സന്തോഷം ഇന്നത്തെ കെട്ടി ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുവാണെങ്കിൽ അത്രയത്ര സന്തോഷം ഓക്കെ അതിനൊക്കെ നോക്കുകയാണെങ്കിൽ ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ കിടിലും പോലത്തെ ഒരു കിലോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുസരിച്ചിട്ട് ഗസ് ലോങ്ങിന്ന് കൊടുത്തു ഓക്കെ ലോങ്ങിന്ന് വിട്ട് കിടക്കുമ്പോഴത്ത ഡാമേജ് ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സ്നൈപ്പർ ആയിരുന്നു അതൊന്നും അവിടെ ഒന്നും ഇല്ല അതിനനുസരിച്ചു പുറത്തിറങ്ങിയ സമയത്തല്ലോ ഒരു കിടക്കുമ്പോൾ ഒരു ഡാമേജ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെത്തെ അവൻ അവനെന്ത് പറ്റി എനിക്കായിരുന്നു അവർ നമ്മൾ നല്ല നല്ല രീതിയിട്ടല്ലോ ഗ്ലൂ ആയിട്ട് റഷ് ചെയ്ത് ഓടിപ്പാടി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും നോക്കില്ല ഗ്രനേഡ് കുക്ക് ചെയ്തിട്ട് അവനെ ഡാമേജ് കൊടുക്കാം കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഗ്രനേഡ് ഗ്രൈനേഡ് വന്നുമ്പത്തേക്കും അവൻ അതൊന്നും അവിടെ നിന്നില്ല നൈസർ പെട്ടെന്ന് നമ്മുടെ നമ്മളടുത്തേക്ക് റഷ്യന്ന് പോലെ ഉണ്ടല്ലോ നമ്മളാ ഇപ്പോഴും ആ ഗ്ലൂവാളുടെ പുറത്തു കൊണ്ടാന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ കാണുന്നില്ല അവൻ ആ ഗ്ലൂവാളിന്റെ പുറകിലേക്ക് പോയി ഒന്നും നോക്കിയില്ല എടുത്ത് ചാടി കടിച്ച് അവനുണ്ടല്ലോ കംപ്ലീറ്റ് ആക്കി അവിടെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേസ് അവരുടെ ടീമേജ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനും കൂടെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ കേസ് അവനെ മാത്രം നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല കാരണം എത്ര പേര് ഇരിക്കും ഓടുന്നുണ്ട് ഒരു പീഡിയില്ല ഓക്കെ ഈ ഒരു മാപ്പ് പുതിയതായത് എത്ര പേര് എവിടെയൊക്കെ ഉണ്ടെന്ന് ഒരു പിടിയില്ല എപ്പോഴാണ് വണ്ടി എടുത്ത് വരുന്നത് എവിടെയാണ് ഒളിച്ച് നിൽക്കുന്നത് ഒരു കളി നമ്മൾ എടുത്തൊരു ശേഷം ആയിരിക്കും പെട്ടെന്ന് ആയിരിക്കും പുറകുന്നൊക്കെ അടി വരുന്ന ഒരു സ്ഥലം പോലും നമുക്കറിയത്തില്ല സോ മാപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നോക്കിയിട്ട് മാത്രമേ ഞാൻ കളിക്കുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ക്ലൂ ക്യാരക്ടർ എടുത്ത് ചോദിക്കുന്നത് ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുതിയ മാപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നോട് പേഴ്സണിൽ ചോദിക്കുവാണെങ്കിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ കൊള്ളാം ഓക്കെ ഈ ഒരു സെയിം ഡയലോഗ് തന്നെയാണ് ഞാൻ കലഹാരി മാപ്പ് വന്ന സമയത്ത് മറ്റുണ്ടായിരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ കലഹാരി മാപ്പ് ദി മോസ്റ്റ് ഫേവററ്റ് മാപ്പായിരുന്നു എനിക്ക് അതേപോലെ സിംഗ് ഇപ്പോൾ കണ്ടിലുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ്

ഇപ്പോ അവരു സമയത്ത് നമ്മൾ ഈ സൈഡിൽ രണ്ടുമൂന്ന് കില്ലിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ആ ഒരു പാരഷ്യൂട്ടിനകത്ത് ഒരുത്ത വന്നവരും ഉണ്ടല്ലോ ഓപ്പൺ ഏരിയയിലൊക്കെ ഇറങ്ങുന്നത് അവൻ വിചാരിച്ചോ എന്റെ ദൈവം എവിടെ ഇറങ്ങട്ടെ എങ്ങോട്ടേ ഇറങ്ങേണ്ടേ എന്ന് അവൻ വിചാരിച്ചാണ് ഓക്കെ എന്നാലും അങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു മാപ്പ് തന്നെയാണ് വാട്ടർമോട്ടിക്സ് കേസ് കിടക്കുമ്പോഴത്തെ കില്ലിംഗല് എടുത്ത് നിന്നിട്ട് നെയ്ച്ചിട്ടാണ് ഇപ്പത്തേറെ നോക്കുവാണെങ്കിൽ ഒമ്പത് കിലും സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു പതിനാലും ഇനി ഉണ്ട് ഒമ്പത് അലാരാണ് അല അലക്കി പോലെ നൈസർ ഉറങ്ങെ നയിച്ചിട്ടാണ് പറഞ്ഞിറങ്ങിയത് ഏതൊരു കമ്പ്യൂരിയുടെ മണ്ടക്കെ അതിനെ പെട്ടുപോയി അവൻ താഴേക്ക് ഇറങ്ങാനും നിന്നിട്ട് നൈസർ നയിച്ചിട്ടാണ് പെട്ടവസ്ഥ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി അതിനൊക്കെ സ്കോണിനകത്തൊക്കെ ആൾക്കാർ ഓടി 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 വരുന്നുണ്ടായിരുന്നു രണ്ട് രണ്ടുപേരുന്നത് നമ്മുടെ ടൈച്ചർ എന്ന് അറിയാം വേണത് കുറെ കുറെ ഡാമേജ് കൊടുത്തിട്ട് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി പിന്നെ സ്കൈലർ അല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ നിന്നിട്ട് അവനെ കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അഥവാ അങ്ങനെ ഒരു കല്ല് കിട്ടുവാണെങ്കിൽ വേറെ ലെവലാൽ നൈസരുന്നുണ്ടാണ് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കുക മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ മിക്കോർ ഒക്കെ അവൻ മിക്കോർ ആർ ഇവിടുന്ന് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് നൈസായിരുന്നു അവിടെ മാറി വിചാരിച്ച് കൂടെ കയറി അടിക്കാൻ വിചാരിച്ചുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഇവിടെ വരെ വന്നത് പക്ഷെ ഇവിടെ എത്തി സംഭവം നടക്കുന്നുണ്ട് അതായത് നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്ന വേറെ ഏതൊരു കാട്ടുകടന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അവനെ അടിയെന്നൊക്കെ കിണൻ കയറ്റുകഴിഞ്ഞിട്ട് ആ ഒരു യൂം വെച്ച് കില്ലെടുത്ത് മാസ് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കേസ് ആ ഒരു കല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും അത്രയാണ് സന്തോഷം പ്ലീസ് ഗൈസ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ലൈക്കിന്റെ രൂപത്തിൽ അറിയിക്കുകയാണെങ്കിൽ അത് കുറച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ് സോനൈസഡ് എന്ന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒരു സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിനെപ്പറ്റി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും അത് തുടങ്ങണോ വേണോ ചോദിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് തുടങ്ങേണ്ടതാണ് പറയുന്നത് സോനൈസഡ് എന്താണ് അത് വഴിയെ സെറ്റ് ആക്കാം ഓക്കെ അതേപോലെ ഞാൻ റീസെന്റ് ഉള്ള ഗെയിംപ്ലേ വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കലഹാരി മാപ്പിൽ ഗെയിംപ്ലേ വേണോ ഗെയിംപ്ലേ വീഡിയോ വേണോ വേണോ എന്ന് അതായത് കേസ് ആ ക്ലാസിക് മഞ്ജത്തെ കളിക്കാൻ പറ്റുന്നു വാട്ടവർട്ടീസ് കേസ് അങ്ങനെ കളിച്ച് നിങ്ങൾക്ക് ഗെയിം പ്ലേ വേണമെന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് അത് വേണമെന്നായിരുന്നു അതുകൊണ്ട് കേസ് നൈറ്റ് ഒരു പത്ത് മണിയൊക്കെ ആകാതെ നമുക്ക് ഒരു പലഹാരം അപ്പ ഓപ്പൺ ആകില്ല ഞാൻ അങ്ങനെങ്കിലും അതിനകത്ത് ഒരു ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് കാമേണ്ടി ഓക്കെ ഇവിടെ ഞാൻ അവർ ഒരു ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു തൗസൻഡ് ആയി മൂവ് എടുത്തു നോക്കാൻ വേണ്ടി നോക്കിയതാണ് അതായത് കേസ് മൂന്ന് നാല് ലാൻഡ് ഒക്കെ അവിടെ അറിയ എവിടെയിട്ടുണ്ടായിരുന്നു മേളാണെ കിടക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് ഏതൊക്കെ എനിമിയാണ് സോനൈറ്റ് എന്താണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവർ ഇവിടെ താഴെ എനിമിയുണ്ടെന്ന് അറിയിക്കാൻ ാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ജനലൊക്കെ ചുമ് എടുത്തിയാണ്ട് അതിനനുസരിച്ച് കേസ് ഒക്കെ ഫ്ലാഷൊക്കെ ചുമ എടുത്തു ഓക്കെ ചാടി പുറത്തേക്ക് വരുന്ന സമയത്ത് ലാൻ മേനി പൊട്ടിച്ചതിട്ട് ആ ഒരു കില്ല് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കേസ് എന്റെ പ്ലാനിങ് ഒക്കെ അസ്ഥാനത്തായ പോലെ അവന്മാരുണ്ടായിരുന്നു മുമ്പിൽ കൂടെ എടുത്തിയാടി രണ്ട് പേരായിരുന്നു അവർമാർ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്നത് ഞാൻ നല്ല രീതിക്ക് നോക്കി പക്ഷേ കേസ്ല്ലോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു മെയിൻലി മാപ്പിന്റെ പ്രശ്നം തന്നെയാണ് വട്ടെവർ തുറന്നുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ മാപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് നമ്മൾ കിട്ടുമ്പോൾ പോലത്തെ ഗെയിം എവിടെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് വേറെ ലെവലാക്കെ പിന്നെ കേസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന് കാര്യം മറക്കണ്ട അതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ കേസ് പിന്നെ തുറന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴി വഴിയുള്ള ഗെയിമിൽ വീഡിയോ സ്പ്പ് മെയിൻ അറിയിക്കുന്നതായിരിക്കും എന്തായാലും കേസ് വീഡിയോ ഷ്മ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രിയ നമ്മൾ കിട്ടുമ്പോഴത്തേ വീഡിയോ കാണാം എന്നൊക്കെ ബൈ ഓക്കെ